ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ എൻ്റെ മോർണിംഗ് റൂട്ടീനാണ്. രാവിലെ 5 മണിക്ക് നമ്മൾ അടുക്കളയിൽ കയറും, അതിൻ്റെ മുമ്പിട്ട് നമ്മൾ എണീക്കും. അപ്പോൾ തൊട്ടിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടൈം നോക്കണ്ട, അത് വന്നിട്ട് തെറ്റാണ് കേട്ടോ. തെറ്റെന്നല്ല, അത് കൂട്ടി വെച്ചിരിക്കുക, കുറച്ച് സമയം അധികം കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ മക്കളിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സമയമായി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്, അവർ കുറച്ച് ഒന്ന് പെട്ടെന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് 6 മണിക്ക് മദ്രസ തുടങ്ങും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിട്ട് അവരെ റെഡിയാക്കിയിട്ട് മദ്രസയിലേക്ക് എത്തിക്കണമല്ലോ. പൊതുവേ മക്കൾക്ക് ഒരു മഴമൂടാപ്പും കാര്യങ്ങളൊക്കെ അല്ലേ കിടന്നുറങ്ങാൻ തന്നെ തോന്നുള്ളൂ, നമുക്ക് തന്നെ എണീക്കാൻ തോന്നില്ല. അപ്പോൾ പിന്നെ മക്കളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാ രാവിലത്തെ നിസ്കാരവും പല്ലപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. എന്നതിന് ശേഷം ഇതാ ചായ വയ്ക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചെറിയൊരു ജലദോഷം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ബൂസ്റ്റോ കാര്യങ്ങളൊന്നും കലക്കുന്നില്ല, നേരെ കട്ടൻ ചായയാണ് വെക്കുന്നത്. അതിൽ കുറച്ച് വെല്ല ചായയാണ് കേട്ടോ, കട്ടനാണെങ്കിൽ കൂടിയും. അപ്പോൾ വെല്ലം ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചായപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇഞ്ചി നല്ലതുപോലെ കുത്തിച്ചതച്ചിട്ട് അതും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലതുപോലെ തിളച്ചു എന്ന് വെച്ചാൽ നമ്മൾക്ക് കുട്ടികൾക്ക് ഈ ചായ കൊടുക്കാം. അധികം എരിവോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുരുമുളക് പൊടി ഇടുമ്പോഴാണ് അവർക്ക് കുടിക്കാൻ ഒരു മടി ഉണ്ടാവുക. പക്ഷെ ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ മക്കൾ കുടിക്കും കേട്ടോ. അപ്പോൾ കുടിക്കുന്നത് നല്ലതാണ്. ഒരു പ്രത്യേകിച്ച് ഒരു മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ കൊടുത്തു എന്ന് വെച്ചാൽ മക്കൾക്ക് ഇങ്ങനെ നല്ല ജലദോഷം വരാതിരിക്കാൻ ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതാ ഞാൻ ചായ നന്നായി തിളപ്പിച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഇതാ ആറാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവുകയാണ് കേട്ടോ. കാരണം അപ്പോഴേക്കിനും ടൈം ആയിട്ടുണ്ട്. ഇനി എല്ലാവരും, മോനൊക്കെ അവൻ തന്നെ സ്വയം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇരിക്കുന്നുണ്ട്. മോളും ഡ്രസ്സ് മാറ്റുമ്പോൾ പക്ഷേ അവളുടെ മുടി ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് ചായക്ക് ആറാൻ വേണ്ടി വെച്ചതിന് ശേഷം എൻ്റെ നെക്സ്റ്റ് പണിയെന്ന് വെച്ചാൽ ഇതവർക്ക് ഫമ്മിക്കുട്ടീനെ ഒന്ന് റെഡിയാക്കലാണ്. ഫമ്മിക്കുട്ടിക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഫറമോൾ എണീറ്റിട്ടുണ്ട്. അതും ഇവരായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സൗണ്ട് ഇടുകയല്ലേ, എണീക്കി അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെ പറയുമ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് എണീക്കണതാണ് കേട്ടോ. ഇല്ല, സ്കൂളൊന്നും ഇല്ല എന്നുണ്ട് വെച്ചെങ്കിൽ അവൾ നല്ലതുപോലെ കിടന്നുറങ്ങും. ഇപ്പം എന്തായാലും സ്കൂളുള്ള ദിവസവും മദ്രസയുള്ള ദിവസവും സ്ഥിരമായിട്ട് അവൾ ഈ ഒരു ടൈമിൽ അവർ എണീക്കുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഫറമോളും എണീക്കും കേട്ടോ. എന്നതിന് ശേഷം ചിലപ്പോൾ വാശി കാണിക്കും, ചിലപ്പോൾ അങ്ങനെ ഇക്കാൻ്റെ ഒപ്പം അങ്ങനെ മടിയിലൊക്കെ ഇരുന്നിട്ട് കുഴപ്പമില്ലാണ്ട് കളിച്ചിട്ടൊക്കെ ഇരിക്കും. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ്. പൊതുവേ സ്നാക്സ് കൊടുത്താലൊന്നും കഴിക്കാറില്ല, പക്ഷെ ചില സമയത്ത് കൊടുത്താൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് ഉണ്ടായിരുന്നു, തേങ്ങാപ്പന്നെ ഉണ്ടല്ലോ, അത് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കഴിക്കുകയാണ്. ഫറമോള് ആ ഉറക്കമപ്പിൽ ഒരുമാതിരി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കരയണമൊന്നുമില്ല, പക്ഷെ ഒരുമാതിരി പിണങ്ങിയ പോലെയൊക്കെയുള്ള ഒരു എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ കുട്ടികളൊക്കെ റെഡിയായിട്ട് മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇക്കാകെയാണ് കൊണ്ടാക്കുന്നത്, ഇവിടെ അടുത്ത് തന്നെയാണ്. 5 മിനിറ്റ് പോലും വേണ്ട ശരിക്കും. പക്ഷേ ഇപ്പം നായ്ക്കളുടെ ശല്യം ഒരുപാടുള്ള കാരണം ഇക്കാക്ക് ഒറ്റയ്ക്ക് വിടാൻ ഭയങ്കര പേടിയാണ്. അത് തന്നെ ഇക്കാ തന്നെയാണ് കൊണ്ടുവയ്ക്കാറ് രാവിലെയൊക്കെ. പിന്നെ ഇക്കാ തന്നെ വിളിക്കാനും ഒക്കെ പോവും. ചിലപ്പോൾ വിളിക്കാൻ പോവും, ചിലപ്പോൾ അവർ അങ്ങനെ വരും. കുട്ടികളുണ്ടാവും ഇവിടെ അടുത്തുനിന്ന്, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ വരും. അപ്പോൾ ഇതാ ഞാൻ അവരെ ഒക്കെ പറഞ്ഞ് അയച്ചതിന് ശേഷം ഇക്കാ തിരിച്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല പൊടി ഉണ്ടാകുമ്പോൾ മാത്രമേ മുറ്റടിക്കാൻ കയറുള്ളൂ. ഇപ്പം മഴയായ കാരണം മുറ്റത്ത് അങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു വിട്ടിട്ടേ കഴുകണം. അതായത് വെള്ളം ഇങ്ങനെ നന്നായിട്ട് ഒഴിച്ചു വിട്ടിട്ട് കഴുകണം. അത് എന്നെയും കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല. അപ്പം ഞാൻ ഞായറാഴ്ച ദിവസം ഇക്കാകെ ഉള്ളപ്പോഴാണ് അത് ആ ഒരു പണിക്ക് നിൽക്കുക കേട്ടോ. മോനക്കും ഒക്കെ ലീവായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇത്തിരി സമയം ഉണ്ടാവും, രാവിലെ തിരക്കിട്ടിട്ട് ഉള്ള പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു നേരത്തെ അങ്ങനെ ചെയ്യും. ഇപ്പോൾ എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് അടിച്ചു വരികയാണ് കേട്ടോ. കാരണം മഴയിൽ കൂടെ അല്ലേ, മണ്ണിൽ കൂടെ അല്ലേ പോണത്. അതുകൊണ്ട് അവർ ഫൈമ് സൈക്കിൾ ഓട്ടിയിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഇക്കാകെ വണ്ടി എടുത്തിട്ട് പോയിട്ട് വരുമ്പോഴൊക്കെ ടയറിൽ നല്ലതുപോലെ മണ്ണും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ അതങ്ങനെ ഉണങ്ങും. ഉണങ്ങിയിട്ട് പിന്നെ അത് വീഴുമല്ലോ. അപ്പോൾ ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. പൊതുവേ മക്കളങ്ങനെ പുറത്തേക്കൊന്നും ഇപ്പോൾ മഴ തുടങ്ങിയതിന് ശേഷം അങ്ങനെ പോവാറില്ല. ഞാനങ്ങനെ വിട്ടയക്കാറുമില്ല. പിന്നെ ഇപ്പം നായ്ക്കളുടെ ശല്യവും കാര്യങ്ങളും പൂച്ച വരെ നല്ലതുപോലെ കുട്ടികളിനൊക്കെ നന്നായിട്ട് കടിക്കുക കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ടായി. അപ്പം ഞാനങ്ങനെ വിടാറേ ഇല്ല കേട്ടോ, പുറത്തേക്ക് അങ്ങനെ ഇറക്കാറില്ല. അപ്പോൾ മഴയൊക്കെ ഉള്ള കാരണം ഇപ്പോൾ കുടയിട്ട് പോയിരിക്കുകയാണ് മക്കളിനെ വിളിക്കാൻ വേണ്ടിയിട്ട്.
അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പേരി ഉണ്ടാക്കണം. മകൾക്ക് സ്കൂളിലേക്ക് ചോറും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ. അപ്പം അത് വലിയൊരു ഇതാണ്. ഗവൺമെൻറ് സ്കൂളിലാണ് മകൾ പഠിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഉപ്പേരിയും തന്നെ വേണ്ട. ചാറും ഉണ്ടാവും, അതുപോലെ തന്നെ ഉപ്പേരിയും എല്ലാം ഉണ്ടാവും. പക്ഷെ മോനക്ക് ഒരു നിർബന്ധം, ഇമ്മാക്കി തരണം, എന്തെങ്കിലും ഒരു ഉപ്പേരി ഇമ്മാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉപ്പേരി മാത്രമല്ലേ പറഞ്ഞിട്ട് ഞാൻ അത് ഉണ്ടാക്കുകയും ചെയ്യും. കാരണം അതോടൊക്കെ തന്നെ പണി തീരും. എനിക്ക് പിന്നെ കറി ഇക്കാകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കറി വെക്കുള്ളൂ. മിക്കവാറും ദിവസങ്ങളിൽ ഇക്കാകെ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. അപ്പം ഞാൻ തന്നെ കറി കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യും. രാവിലെ ചോറ് വെച്ച് വെച്ച് പിന്നെ ആ ഉപ്പേരി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും മോൾക്കും അതുപോലെ തന്നെ ഫൈമാണെന്നുവെച്ചെങ്കിൽ അവർക്കൊക്കെ അത് മതി, ഉപ്പേരി മതി. ഇക്കാക്കാണ് ചാറ് വേണമെന്നുള്ള നിർബന്ധം കേട്ടോ. അപ്പം അത് കാരണം ഞാൻ ആ ഒരു ജോലി സ്കിപ്പ് ചെയ്യും. എന്നതിന് ശേഷം പിന്നെ വൈകുന്നേരമൊക്കെയാണ് കേട്ടോ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അതെന്തായാലും ഇക്കാക്ക് വേണമല്ലോ, അത് കാരണം ഉണ്ടാക്കണതാ. അപ്പം ഇതാ ഞാൻ അതെല്ലാം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മക്കൾ വന്നിട്ടുണ്ട് മദ്രസ വിട്ടിട്ട്. ഭയങ്കര സന്തോഷം കണ്ടില്ല, എന്താ ഒരു സന്തോഷം മദ്രസ വിട്ട് വന്നതെന്ന് വെച്ചാൽ. അങ്ങനെ താ നിന്ന് ചാടി കളിക്കുന്നുണ്ട്. മദ്രസയിൽ പോകുമ്പോഴുള്ള ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. പോയി വന്നതെന്ന് വെച്ചാൽ ഭയങ്കര എനർജി ആയിരിക്കും. അപ്പം ഞാൻ വേഗം ഇഡ്ലിക്ക് ഉള്ളത് നോക്കുകയാണ്. ഇവിടെ ഇഡ്ലിക്കെന്ന് മാത്രമല്ല, ദോശയ്ക്ക് ഞാൻ മാവ് ആട്ടില്ല കേട്ടോ. അതായത് അരക്കില്ല. ഇവിടെ പാക്കറ്റ് മാവ് കിട്ടുമല്ലോ, എപ്പോഴും ഉണ്ടാക്കില്ല ദോശയും ഇഡ്ലിയൊന്നും. എപ്പോഴെങ്കിലും ഉണ്ടാക്കുള്ളൂ, അത് കാരണം പാക്കറ്റ് മാവ് തന്നെ മേടിക്കും. എനിക്കിഷ്ടമല്ല കേട്ടോ പൊതുവെ ഈ ആട്ടിയ മാവായിട്ട് ചുടുന്നതൊന്നും എനിക്കിഷ്ടമല്ല. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്, അവർക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നതാ. അതുപോലെ തന്നെ ഇക്കാക്കും. എനിക്ക് ഇങ്ങനെ പത്തിരി അങ്ങനെയുള്ള ഐറ്റംസിനോടാട്ടോ, ഓട്ടട അങ്ങനെയുള്ളതിനോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. നീർദോശ അങ്ങനെയുള്ളതിനോടൊക്കെ എനിക്ക് ഈ ആട്ടി മാവായിട്ടുള്ള അത് അധികം ഇഷ്ടമല്ല. നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് നല്ല റോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നെയ് റോസ്റ്റ് കാര്യങ്ങൾ. ഇങ്ങനെ നമ്മളുടെ വീട്ടിലെ ചുടുന്നത് എനിക്കെന്താ ഇഷ്ടമല്ല. അത് ചിലപ്പോൾ ഇങ്ങനെ മേടിച്ച പാക്കറ്റ് മാവായിട്ട് ചുടുന്നതുകൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെച്ചെങ്കിൽ എന്തിന്നപ്പം അതിന് പറയാ, എനിക്കിഷ്ടമല്ല പൊതുവെ, കഴിക്കാനേ തോന്നില്ല. നാശത്തെ രാവിലെ എണീറ്റാൽ, അതുപോലെ തന്നെ രാവിലെ പണി പെട്ടെന്ന് ചെയ്യല് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിട്ടാ. അപ്പോൾ ഇതാ ഞാൻ ഏതായാലും ഇഡ്ഡലിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് ഞാൻ സാമ്പാറിനുള്ളത് നോക്കലാണ്. സാമ്പാറിന് ഒരു കഷ്ണമുള്ളിൽ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു. ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ പരിപ്പും കൂടിയിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. സവാള പോലും ഇല്ല സംഭവം. കാരണം പച്ചക്കറിക്കാരൻ ഒന്ന് അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം പച്ചക്കറിയൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ കടയിൽ പോയിട്ട് മേടിക്കുക എന്ന് വെച്ചാൽ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞേക്കാ വൈകുന്നേരം ലേറ്റ് ആയിട്ട് വരുന്നത്, കാരണം നല്ല പച്ചക്കറിയൊന്നും കിട്ടില്ല. അപ്പം അങ്ങനെ സ്കിപ്പടിച്ചിട്ട് ഇനി കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ ആൾ വരാൻ, അങ്ങനെ അതിൽ ഇന്ന് എന്തായാലും വരും കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ മേടിക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ തട്ടുന്ന എടുത്ത് മാറ്റിയാണ്, എന്നിട്ട് അടുത്ത ട്രിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇപ്പോൾ സാമ്പാറിന് ഇപ്പം വെച്ചിട്ടുണ്ടല്ലോ, അതിൽ സവാള ഇട്ടിട്ടില്ല, പച്ചമുളക് ഇട്ടിട്ടില്ല, ഒരു സംഭവം ഇട്ടിട്ടില്ല. ഞാൻ തന്നെ വെക്കുമ്പോൾ അത് എങ്ങനെ ഇരിക്കുമോ എന്നുള്ള ഒരു ഇതിലാട്ടോ വെക്കണ തന്നെ. എന്തായാലും അത് വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഐറ്റം എന്നല്ല, രണ്ട് മൂന്ന് ഐറ്റം ഇല്ല എന്നുണ്ട് വെച്ചാലും കുഴപ്പമില്ല, നന്നായിരിക്കും എന്നുള്ളത്. സാമ്പാറല്ല, സാമ്പാർ പൊടി മാത്രം മതിയല്ലോ എന്നുള്ളത്. ഇവിടെ അങ്ങനെ ഉള്ളി സാമ്പാർ അങ്ങനെയൊക്കെ വയ്ക്കും. ഇങ്ങനെ കഷ്ണങ്ങൾ ഇട്ടിട്ട് വെക്കണം എന്നുള്ള നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പരിപ്പ് മാത്രം ഇട്ടിട്ട് സാമ്പാർ വയ്ക്കും, അങ്ങനെയൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ചട്നിക്ക് ഉള്ള തേങ്ങയും കൂടിയും പൊതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ തന്നെ തുണിയൊന്ന് തിരുമ്പാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കലാണ് കേട്ടോ. ഈ പണിയുടെ ഇടയിൽ ഓടിയത് എന്തിനാണെന്നറിയോ, മറന്നുപോയി വെള്ളം തിരിപ്പിച്ചിട്ടിട്ട് വന്നത്. അപ്പോൾ വേഗം പോയിട്ട് വെള്ളം ഒന്ന് റെഡിയാക്കിയതാണ് കേട്ടോ, ഓഫ് ചെയ്തിട്ട് പിന്നെ തുണികളൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഇതവിടെ നമ്മുടെ ഈ പണിയുടെ ഇടയിൽ അതും അവിടെ റെഡിയാവുമല്ലോ. അത് കാരണം അതിനിപ്പോൾ ഇതാ ഞാൻ ചട്നിയൊക്കെ താളിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പിന്നെ സാമ്പാർ പൊടി ഞാൻ എണ്ണയിലിട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് മൂപ്പിക്കലാണ്. എന്നതിന് ശേഷം നമ്മളുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഈ സാമ്പാർ പൊടി താളിച്ചത് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ആരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്നുമില്ല വെച്ചെങ്കിലും ടെൻഷൻ ആവുക വേണ്ട. നിങ്ങൾ സാമ്പാർ പൊടി ഉണ്ട്, സാമ്പാർ വയ്ക്കാൻ സിമ്പിളാണ്. ഒരു അതിന് ഇന്ന കറി എന്താണ്
ഇതൊക്കെ വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു സാമ്പാർ റെഡി ആക്കാം. നമുക്കിത് തന്നെ ധാരാളമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുട്ടികൾ മദ്രസ വിട്ട് വന്നിട്ട് അവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ, സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ ടൈമിൽ ഹോംവർക്ക് കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കുകയാണെന്ന് നിങ്ങൾ ആ ബുക്ക് മേടിച്ചപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ഒരിക്കലുമല്ല, ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾക്ക് ഭയങ്കര തിരക്കായിരിക്കും സ്കൂളിൽ പോകുമ്പോൾ. അയ്യോ, റെഡിയാവാതെ സമയമായി സമയമായി സമയമായി, കഴിക്കി കഴിക്കി കഴിക്കി, ഇതായിരിക്കും നമ്മളുടെ വായിലുണ്ടാവുക. പക്ഷേ അവർക്കൊന്നും ഒരു ടെൻഷനും ഉണ്ടാവില്ല. അവർ അവരുടെ പാട്ടിൻ്റെ ചിത്രം വരയ്ക്കുന്നുണ്ടാവും, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ബുക്കും കാര്യങ്ങളും മേടിച്ച് വെച്ചതാണ് കേട്ടോ. ചിത്രമൊക്കെ ഇനി വന്നിട്ട് വരയ്ക്കാൻ സമയമായി പറഞ്ഞിട്ട് ഇനി കഴിക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കുമല്ലോ, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് സ്കൂളിലേക്ക് ഇതാ മുട്ട ഒന്ന് ചിക്കി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സവാള ഇല്ല, ഒരു ഹൈറ്റും ഇല്ല. അപ്പോൾ ഒരു ഹൈറ്റും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ. മുട്ട ഒന്ന് ചിക്കിയതാണ്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തെന്നാ, കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഇതാ നല്ലതുപോലെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ. ഇതിന് ഉള്ളി വേണ്ട, സവാള വേണ്ട, അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇട്ടുമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അതേപോലെ തന്നെ നല്ല കറിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് സിമ്പിളാണ്, നല്ല തിരക്കുള്ള ദിവസമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സവാള ഇല്ല ചെങ്കിലും പച്ചമുളക് ഇല്ലാച്ചെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പൊതുവേ പച്ചമുളകൊന്നും ചേർക്കാറില്ല, കാരണം എന്തായാലും അത് കുട്ടികൾക്ക് നല്ല എരിവുള്ള സംഭവമാണ്. അതിനേയും കാട്ടിയും ഹെൽത്തിയാണ് നമ്മൾ കുരുമുളക് ചേർത്തി കൊടുക്കണം. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർത്തിയിട്ട് അവർക്കത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മക്കളും എല്ലാവരും ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറും കാര്യങ്ങളൊക്കെ ഒഴിച്ചിങ്ങണ്ട് ചട്നിയൊക്കെ ഒഴിച്ചിട്ട് നാഷ്ട കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ മക്കൾക്ക് ഇതാ ഉപ്പേരിയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. മോന് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടാവും. അതേപോലെ പാലൊക്കെ കിട്ടുമല്ലോ, ആ സംഭവത്തിന് ഉള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഉപ്പേരി മാത്രം ആക്കി കൊടുക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്നാക്സും എന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത് മോൻ തന്നെ ആക്കിക്കോളും. ഇപ്പം എന്തായാലും അവനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ സ്നാക്സും അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ ആക്കിയിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അവൻ തന്നെ മോളുടെ ബാഗിലും അവൻ തന്നെ വയ്ക്കും, അവൻ്റെ ബാഗിലും അവൻ തന്നെ വയ്ക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മക്കളെയും കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കൂട്ട. അവർക്ക് കഴിക്കാനുള്ള പ്ലേറ്റ് എടുത്തിട്ട് വരലും അതുപോലെ തന്നെ കഴിച്ച പാത്രം കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുപോയി വെപ്പിക്കലും എല്ലാം ഞാൻ ചെയ്യിപ്പിക്കും. ടൈമില്ലാന്നുണ്ടെന്ന് വെച്ചാൽ കഴിച്ച പാത്രം കഴുകി വെക്കാനും കൂടി ഞാൻ അവരുടെ അടുത്ത് പറയും കേട്ടോ. മോളിനെ മാത്രം അതിന് മാത്രം കിട്ടില്ല, ഞാൻ പിന്നെ നിർബന്ധിക്കില്ല, കാരണം അത് അതിന് മാത്രമല്ലേ ആയിട്ടുള്ളൂ വിചാരിക്കും. അങ്ങനെ ഇതാ മോന് എല്ലാം റെഡി ആയിട്ടുണ്ട്, മോൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഫറഹ മോളിനെ ഞാൻ ഉറക്കിയിട്ടുണ്ട്. അവൾക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു ഉന്മേഷമില്ല, കാരണം നേരത്തെ എണീറ്റ, കാരണം എപ്പോഴും അങ്ങനെ തന്നെ അവർ പോകുമ്പോഴേക്കിനും മോൾ ഉറങ്ങിയിട്ടും ഉണ്ടാവും കേട്ടോ എണീറ്റാലും. അപ്പോൾ ഇതാ മക്കളൊക്കെ റെഡിയായി, ഇനിയിപ്പോൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. മോന് അവൻ തന്നെ സ്വയം ഒരുങ്ങുമല്ലോ. ഇനി ഇതാ മോളുടെ മുടിയൊന്നും എനിക്ക് കെട്ടിക്കൊടുക്കണം നല്ല രീതിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കലാണ് കേട്ടോ. രാവിലെ എന്ന് വെച്ചാലുണ്ടല്ലോ ഭയങ്കര ജഗപുക പണികളായിരിക്കും, ഒരുമാതിരി കിട്ടുന്നിട്ട് ഇതാവലായിരിക്കും. ആദ്യമൊന്നും ഉപ്പേരിയൊന്നും ഞാൻ അങ്ങനെ കൊടുത്തയക്കിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യ വർഷം സ്കൂളിൽ ചേർത്തിയ സമയത്ത്. ഇപ്പോഴെന്ന് വെച്ചാൽ മോൻക്ക് ഇമ്മ കഴിഞ്ഞ വർഷത്തെ പോലെ ആവരുത്, ഇപ്രാവശ്യം എന്തായാലും ഉമ്മ കൊടുത്തയച്ച് വിടന്നെ വേണം എന്ന് പറഞ്ഞ കാരണം രാവിലെ തന്നെ എൻ്റെ പണി ഒരുങ്ങുവെച്ചെങ്കിലും ആകെ മൊത്തം ഒരു തിരക്ക് പോലെയാണ്. ഉപ്പേരി മാത്രമാണ് കൊടുത്തയക്കണ വെച്ചെങ്കിലും, കാരണം അത് മാത്രമല്ല ഞാൻ വേറെയും പണികൾ നടന്ന് ചെയ്യണ്ടല്ലോ, ഓൾറൗണ്ടർ അല്ലേ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾക്ക് എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ട് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ തുണി തിരുമ്പാൻ വേണ്ടിയിട്ടിട്ടോ, അത് വന്നിട്ട് നമ്മൾ ഉണക്കാൻ ഇട്ടിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് കേട്ടോ. കാരണം അത്രയും നിങ്ങൾക്ക് ബോറടിക്കും ചെയ്യും, എല്ലാതും എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിതാ മുടിയൊക്കെ മക്കളിനെ കെട്ടിക്കൊടുത്ത് അവരിനതാ റെഡി ആക്കിയിട്ട് ഇതാ വിട്ടിട്ടുണ്ട്. അവർ പിന്നെ ഇക്കാകെ തന്നെ കേട്ടോ, കുട്ടികളുടെ മാക്സിമം എല്ലാ കാര്യങ്ങളും നോക്കൽ ഇക്കാകെ തന്നെയാണ്. അതെനിക്ക് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. അവരുടെയും കൂടി കാര്യം ഞാനാണ് നോക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിടന്ന് എൻ്റെ തലയൊക്കെ വെടിക്കും. അപ്പോൾ ഇതാ മക്കൾ അങ്ങനെ ഇതാ അവിടെ ഓട്ടോ വരും. അപ്പം
അവർ ഓട്ടോയിൽ പോയിക്കോളും, ഈ കാ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് കാ നേരെ കടയ്ക്ക് പോവും. അങ്ങനെയാണ് കേട്ടോ. അപ്പം എന്താ, ഞാൻ മോളിനൊക്കെ അപ്പോഴേക്കിനും മോളെ എണീറ്റിട്ടുണ്ട്, മോളിനൊക്കത്ത് വെച്ചും കണ്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഒരുപാട് സമയമായി അപ്പോഴേക്കിനും എന്ന്. അങ്ങനെയല്ല, അവർ പോകുമ്പോഴേക്കിനും മോളെ എണീക്കും ചെയ്തു, അതുകൊണ്ടാണ്. അപ്പം ഇതാ അവൾക്ക് ഭക്ഷണം കൊടുത്ത് ഞാനും ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ പണി ചെയ്യാൻ പോവുകയാണെന്ന്. ഒരിക്കലുമല്ല, ഞാൻ പോയി കിടക്കാൻ പോവുകയാണ്. അയ്യോ രാവിലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് കിടന്നാൽ മതി എന്നായിരിക്കും അവർ പോയാൽ ഞാൻ നേരെ പോയി കിടക്കട്ടോ ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു 10:30 പതിനൊന്ന് മണിയൊക്കെ ആവണം സമയത്ത് ഇക്കാക വരും. അപ്പോൾ ഇക്കാക വന്നെന്ന് വെച്ചാൽ പിന്നെ ബാക്കിയുള്ള എന്തെങ്കിലും പണിയുണ്ട്, ചിങ്ങി അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടെന്നുണ്ട് ചിങ്ങി, അങ്ങനെ ചെയ്യും കേട്ടോ. ആ ടൈമിൽ തന്നെ മോളിനെ ഉറക്കിയെന്ന് വെച്ചാൽ മോൾ ഉറങ്ങും ചെയ്യും. പിന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അവൾ അങ്ങനെ കിടന്നിട്ട് കുറച്ച് സമയം ഉറങ്ങിക്കോളും. അങ്ങനെ ആ ടൈമിൽ എനിക്കും കിടക്കാം, മോൾ കിടക്കുന്ന സമയത്ത് എനിക്കും കിടക്കാൻ പറ്റുമല്ലോ. അതാണ് കേട്ടോ ഞാൻ ആ സമയം ചൂസ് ചെയ്യണത്, കുറച്ച് നേരം കിടക്കാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്കൊന്നും കിടക്കുക കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് വേണമല്ലോ, അതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എന്നത്തെ ഒരു വ്ളോഗും കാര്യങ്ങളും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ട് വെച്ചാൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ദാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സ്റ്റേ സേഫ്, താങ്ക് യു.